എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല നല്ല കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളാണ്, ബോട്ടിൽ ആർട്ടും അങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഓക്കെ ഗൈസ്, ഒരുപാട് നാളായി ഞാനൊരു ലെങ്തി വീഡിയോ, എൻ്റെതായിട്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്, ഒരുപാട് തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും ഒക്കെ ആയിരുന്നു ഈയിടെയായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ അതിലെ വീഡിയോ എടുത്തിട്ട് ഇന്ന് ഒരു നല്ലൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിൽ എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ബാക്കി, അതായത് ഒരു ബോട്ടിലാവട്ടെ അല്ല വേറെ എന്തെങ്കിലും ആവട്ടെ, പിസ്ത കഴിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കക്ക ഇറച്ചിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓട്, ഇതൊക്കെ വേസ്റ്റാണല്ലേ, അതൊക്കെ നമ്മൾ വലിച്ചെറിയും. പക്ഷെ ഞാൻ വലിച്ചെറിയാറില്ല, ഞാൻ അതൊക്കെ വെച്ചിട്ട് എത്രത്തോളം മനോഹരമാക്കി വെക്കാൻ പറ്റും അത്രത്തോളം മനോഹരമാക്കി നല്ല ഒരു ആർട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം, മുഴുവൻ വീഡിയോ കാണണം. അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും എൻ്റെ പേരെ കാണണം. ഓക്കെ, അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഉപയോഗമായിട്ടുള്ള ഒരു പിന്നെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കാരണം ആർക്കും ഉണ്ടാക്കാം, അതിനായിട്ട് വലിയ കലാകാരി ആവണമെന്നൊന്നുമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു കലാബോധമൊക്കെ ഉണ്ടായാൽ മതി, പിന്നെ നമ്മൾ വലിച്ചെറിയുന്ന പാഴാക്കി കളയുന്ന, അതായത് പുറത്തേക്ക് ഇത് ഡസ്റ്റ്ബിനിൽ ഇടേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ നമുക്ക് അതിൽ കുറച്ച് കലയും കൂടെ നമ്മുടെ ക്രിയേഷനും കൂടെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ലിവിങ് ഹാള് അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാള് ഇതൊക്കെ നമുക്ക് അലങ്കാരമാക്കി വെക്കാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും. നമ്മൾ എന്തിനാ കടയിൽ പോയിട്ട് 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും മിനിമം 500 രൂപയൊന്നും ഇല്ലാതെ നമുക്ക് ഷോക്കേസിൽ വെക്കേണ്ട ഐറ്റംസ് കിട്ടില്ല. നമ്മുടെ ഷോക്കേസിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം. പിന്നെ ഇതാണ്, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് എന്താണ് സാധനം എന്നുള്ളത് അല്ലേ, മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇവിടെ ചുമരിലൊരാണി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സ്റ്റിക്കർ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കൊളുത്തി വെക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താണ് സാധനം എന്ന്. ആ, ഇത് ഒരു തെർമോക്കോളാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ 2 തെർമോക്കോൾ അല്ലെങ്കിൽ 3 തെർമോക്കോൾ അല്ലെങ്കിൽ പിന്നെ പീസ് പീസായിട്ട് ഒരുപാട് തെർമോക്കോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടാണ് എന്തും സാധനങ്ങളും നമുക്ക് കിട്ടും അല്ലേ. ഇലക്ട്രോണിക്സിൻ്റെ എന്ത് മിക്സി ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, എന്ത് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും നമുക്ക് തെർമോക്കോൾ ഇല്ലാണ്ട് കിട്ടില്ല. അപ്പോൾ തെർമോക്കോൾ വളരെ മോശമാണ്, കത്തിച്ച് കളഞ്ഞാലും മോശമാണ്, അതൊക്കെ വളരെ മോശമാണ്. എന്നാൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഒരു ഷോക്കേസിൽ വെക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ വാളിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റംസ് ഉണ്ടാക്കി എടുത്താൽ എത്ര നല്ല അല്ലേ, എത്ര ബ്യൂട്ടിഫുള്ള. ഇപ്പോൾ ഇതൊന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇത് തെർമോക്കോളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഗൈസ്, ഇത് തെർമോക്കോളാണ്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ കാണുന്നത് കക്ക ഇറച്ചിയുടെ ഓടാണ്. ഇതും വേസ്റ്റാണ് അല്ലേ, ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട് നമ്മൾ വെളിയിൽ എടുത്ത് കളയുമെന്ന്. അപ്പോൾ ഞാൻ അതിന് പകുതി എടുത്ത് വെച്ച് കുറേ അധികം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ഇത് മൊത്തം അവിടെ വെക്കായിരുന്നു, ഒന്നും കളയണ്ടായിരുന്നു. കാരണം എനിക്ക് ഇനിയും ഒരുപാട് ബോട്ടിലുകളും അതും കുറേ ഐറ്റംസ് ഉണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി, അപ്പോൾ മൊത്തം കളയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചേ എടുത്ത് വെച്ചുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ നല്ലൊരു വർക്ക് ചെയ്തു. അപ്പോൾ ഭയങ്കര സ്ട്രോങ്ങും പിന്നെ അതിൽ കുറച്ച് ഇതിലിപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഓൺലി ഈ മെറ്റാലിക് പെയിൻറ്റും മാത്രമാണ് കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ, വേറെ ഒന്നും കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ല. പെയിൻറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം പിന്നെ ഇവിടെ നമ്മൾ വെളിയിൽ വലിച്ചെറിയുന്ന ഐറ്റംസാണ്. ഒന്ന് കക്കയുടെ തോട്, പിന്നെ തെർമോക്കോൾ, പിന്നെ ഈ മിഡിലൊക്കെ കാണുന്നത് നമ്മുടെ എന്നും ഭക്ഷണം കഴിക്കുന്ന അരിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ അരിയൊക്കെ വെച്ചിട്ടാണ് ഇതിങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ 2 കളറിൽ ചെയ്തു. ഒന്ന് ഈ കളർ കൊടുത്തു, അതായത് ഒരു ഗോൾഡൻ കളർ കൊടുത്തു. ഒന്ന് പിന്നെ ബ്ലാക്കിൽ ഇതായിട്ടുള്ളത് ഇങ്ങനെയും കൊടുത്തു. അപ്പോൾ രണ്ടും രണ്ടിൻ്റേതായ ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
ഞാനിത് എൻ്റെ വാളില് ഭിത്തിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഹോളുള്ളത് കൊണ്ട്, ഈ ഹോളൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ നമുക്ക് കൊളുത്തി ഇടാൻ പറ്റും. നമുക്ക് വാളില് ഒരാണി കൊടുത്തു കഴിഞ്ഞാൽ, ആണിയോ അല്ലെങ്കിൽ സ്റ്റിക്കർ പോലുള്ളതൊക്കെ കിട്ടുമല്ലോ നമുക്ക്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പം തൽക്കാലം ഞാൻ ഷോ കേസിൽ വെച്ചിട്ടാണ് ഉള്ളത്. ഇത് പിന്നീട് അതെടുത്തിട്ട് അങ്ങനെ ചെയ്യണം, വാളിൽ വെക്കണം. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളാരും തെർമോക്കോള് കളയരുത്, കക്കയിറച്ചിയുടെ തോട് കളയരുത്. ഇപ്പോൾ തെർമോക്കോളും കളയാൻ പാടില്ല, കക്കിറച്ചിയുടെ തോടും കളയാൻ പാടില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ ഇതിന് വലിയ കലാകാബോധമൊന്നും വേണ്ടെന്ന്? അപ്പോൾ ആർക്കും ഉണ്ടാക്കാം. ഞാൻ വീട്ടിലിരിക്കുന്ന എല്ലാ ചേച്ചിമാരോടും അമ്മമാരോടും കുഞ്ഞു അഞ്ചത്തിമാരോടൊക്കെ പറയുന്നത്, നിങ്ങൾ വെറുതെ ആണോ ഇരിക്കുന്നത് എങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കരുത്. എൻ്റെ വീഡിയോസൊക്കെ കാണുക. എൻ്റെ വീഡിയോസിൽ എല്ലാം നമ്മൾ മടിയന്മാരായിട്ട് ഇരിക്കുന്നവരേക്ക് ഉള്ള വീഡിയോസാണ്. വെറുതെ സൂചി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്രോഷിയുടെ ഒരുപാട് വീഡിയോസ് പോസ്റ്റിട്ടുണ്ട്. ഒരു സൂചി വാങ്ങിക്കുക, വെറുതെ ട്രൈ ചെയ്യുക, ലാസ്റ്റ് അത് നന്നായി വരും. ആദ്യമൊക്കെ മോശമായിരിക്കും, ഒരുപാട് ചെയ്തു കഴിയുമ്പോഴാണ് അത് നന്നായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതും അങ്ങനെ ഫസ്റ്റ് ഒട്ടും കലാപാതം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ആദ്യത്തേൽ ഭംഗി ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുക, നന്നായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിനധികം കലാപാതമൊന്നും വേണ്ട, ഗമ്മ് വേണം. ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുകയോ ചെയ്തത്. ആദ്യം കക്കയുടെ തോട് നല്ല വൃത്തിയായിട്ട് ക്ലീനായി കഴുകി ഉണക്കിയെടുത്തു ഞാൻ. അപ്പോൾ മൂന്നാല് ദിവസം അത് ഉണങ്ങുമ്പോഴത്തേക്കും അതിനുള്ള സ്മെല്ലൊക്കെ പോകും, ഒരു സ്മെല്ലും ഇതിലുണ്ടായിട്ടില്ല. ഉണങ്ങിയപ്പോൾ നല്ല ക്ലീനായി. അത് കഴിഞ്ഞ് ഞാൻ ഗമ്മ് വെച്ച് ഒട്ടിച്ചു. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ബ്ലാക്ക് കളർ സാദാ പെയിൻ്റാണ്. അത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന വാൾ പെയിൻറ്റും ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് ക്ലോത്തിലൊക്കെ കൊടുക്കുന്ന പെയിൻറ്റും കൊടുക്കാം. അത് ഏത് പെയിൻറ്റാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കയ്യിലൊട്ടിപ്പിടിക്കാത്ത പെയിൻറ്റ് ഏതും. അപ്പോൾ അതിൽ ഏത് അക്രിലിക് പെയിൻറ്റ്, അക്രിലിക് അല്ലെങ്കിൽ വീട്ടിൽ വൈറ്റ് വാഷ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തവരെ വീട്ടിൽ ബാലൻസ് പെയിൻറ്റ് ഉണ്ടാവും, അത് നമുക്ക് യൂസ് ചെയ്യാം. ഏത് പെയിൻറ്റും യൂസ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് കളറ് ചുമരിനടിക്കുന്ന പെയിൻറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കുറേ പെയിൻറ്റ് വേണം. അപ്പോൾ ഒരു ബോട്ടിൽ കൊണ്ടൊന്നും തീരൂല, ഒരു ബോട്ടിൽ ചെറിയ ബോട്ടിലായിരിക്കും. അപ്പോൾ എനിക്ക് നന്നായിട്ട് പെയിൻറ്റ് നന്നായിട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചധികം പെയിൻറ്റ് വേണം. അപ്പോൾ ഞാൻ വീട്ടിൽ ബാലൻസ് ഉള്ള പെയിൻ്റ് എടുത്ത് ചെയ്തു. അത് കഴിഞ്ഞ് മെറ്റാലിക് പെയിൻറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ മെറ്റാലിക് പെയിൻറ്റും ഷൈനിങ് പൗഡറും കിട്ടും, അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടും ഞാൻ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലും ഷൈനിങ് മെറ്റാലിക് ഗോൾഡൻ കളർ പെയിൻറ്റും അതുപോലെ തന്നെ ഷൈനിങ് പൗഡർ കിട്ടും. ഷൈനിങ് പൗഡർ മാത്രമല്ല, മെറ്റാലിക് പൗഡർ തന്നെ കിട്ടും. ഗോൾഡൻ കളറും അതിന് നമുക്ക് എല്ലാ കളറും കിട്ടും. ഇതിൽ ഗോൾഡൻ കളറാണ് രണ്ടിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നെക്സ്റ്റ് എനിക്ക് ട്രൈ ചെയ്യാൻ മാത്രമല്ല, ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് എഴുതാൻ മറക്കരുത്. ചെയ്തതിൻ്റെ ഫോട്ടോ അയച്ചിരണം. എല്ലാവരും എനിക്ക് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലും അത് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തരാറുണ്ട്. അപ്പോൾ തീർച്ചയായും വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തരാൻ മറക്കരുത്. ഇതിൽ ഫോട്ടോ അയക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കമൻറ്റ് തീർച്ചയായും എഴുതാൻ മറക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലേക്ക് ചോദിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.